വാരണാസിയിലെ ഗ്യാൻവാബി മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താൻ അനുമതി നൽകിയിരിക്കുകയാണ് മസ്ജിദിന് താഴെ മുതിർവച്ച പത്ത് നിലവറകളുടെ മുന്നിൽ പൂജ നടത്താനാണ് വാരണാസി ജില്ലാ കോടതി അനുമതി നൽകിയിരിക്കുന്നത് ഹിന്ദു വിഭാഗത്തിന്റെ ഹർജി പരിഗണിച്ചാണ് കോടതി നടപടിയെടുത്തത് സോമനാഥ് വ്യാസന്റെ നിലവറയുമായി ബന്ധപ്പെട്ട കേസിലാണ് വിധി വന്നിരിക്കുന്നത് ആയിരത്തി വരെ വ്യാസന്റെ കുടുംബം നിലവറയിൽ പൂജ നടത്തിയിരുന്നുവെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിനെ തുടർന്ന് പൂജകൾ നിർത്തിവച്ചിരുന്നു വ്യാസന്റെ നിലവറയിൽ പൂജ നടത്താൻ ഹിന്ദുപക്ഷം അനുമതി തേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി വരെ ഇവിടെ പൂജ നടത്തിയിരുന്ന സോമനാഥ് വ്യാസന്റെ മകളുടെ മകനായ ശൈലേന്ദ്രകുമാർ പദക് വ്യാസാണ് കുടുംബത്തിന്റെ അവകാശം എന്ന നിലയിൽ പൂജയ്ക്ക് അനുമതി നേടി കോടതി അറിയിച്ചത് എന്നാൽ നിലവറയുടെ പേര് പോലും കുടുംബത്തിന്റേതാണെന്ന് ചൂണ്ടിക്കാട്ടി അവർ എത്തിയിരുന്നു എന്താണ് കോടതി ഉത്തരവ് ഈ പേരുള്ള തെക്ക് ഭാഗത്തെ നിലവറ ജില്ലാ മജിസ്ട്രേറ്റ് എടുത്തത് ഹൈന്ദവ കക്ഷികൾക്ക് വിട്ടുകൊടുക്കാനാണ് കോടതി ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവിടെ പൂജ നടത്താം അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഏഴ് ദിവസത്തിനകം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തണം ആവശ്യമെങ്കിൽ മേഖല വേലുകെട്ടി വേർതിരിക്കണം കാശി വിശ്വനാഥ ക്ഷേത്ര ട്രസ്റ്റ് നിർദ്ദേശിക്കുന്ന പുരോഹിതനെ പൂജകൾക്കായി നിയോഗിക്കണമെന്നും ജില്ലാ ജഡ്ജി എ കെ വിശ്വേഷ് നിർദ്ദേശിച്ചു നിരോധിച്ചത് സംസ്ഥാന സർക്കാർ ആണ് മസ്ജിദ് സമുച്ചയത്തിലെ ബേസ്മെന്റിൽ നാല് തെക്കാനകളുണ്ട് അതിൽ തെക്ക് ഭാഗത്തെ ബേസ്മെന്റിലാണ് വ്യാസ് കാ തെഹ്ഗാന എന്ന പേരുള്ള നിലവറ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ പൂജാരിയായ സോമനാഥ് വ്യാസ് അവിടെ പൂജകൾ നടത്തിയിരുന്നു യു പി സർക്കാരാണ് അത് നിരോധിച്ച് മേഖല അടച്ചുപൊട്ടിയത് അതേസമയം വാരണാസിയിലെ ഗ്യാൻബാബി മസ്ജിദിൽ കണ്ടെന്ന അവകാശപ്പെട്ട ശിവലിംഗത്തെ ശാസ്ത്രീയ സർവേക്ക് വിധേയമാക്കണമെന്ന് ഹൈന്ദവ കക്ഷികൾ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ഉപയോഗിച്ച് പരിശോധന നടത്തണമെന്നാണ് ആവശ്യം മസ്ജിദിലെ പ്രാർത്ഥനയ്ക്ക് മുൻപായി വിശ്വാസികൾ അംഗശുദ്ധി വരുത്തുന്ന സ്ഥലമാണ് വുദൂഖാന അവിടെ ശിവലിംഗം കണ്ടെത്തിയെന്നാണ് വാദം അത് ജലധാര ആണെന്നാണ് മസ്ജിദ് കമ്മിറ്റിയുടെ നിലപാട് ജലധാരയാണെന്ന് മസ്ജിദ് കമ്മിറ്റി തന്നെ പറയുന്ന സാഹചര്യത്തിൽ മതപരമായ മുസ്ലിം സമുദായത്തിന് പ്രാധാന്യം ഉള്ളതാകില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്ന് കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ ഹൈന്ദവ കക്ഷികൾ ചൂണ്ടിക്കാട്ടിയത് ശിവലിംഗം കണ്ടെന്ന് അവകാശപ്പെടുന്ന മസ്ജിദ് വളപ്പിലെ മേഖല സീൽ ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു ഈ ഭാഗമൊഴികെ പള്ളി വളപ്പിലെ മുഴുവൻ ഇടങ്ങളിലും ശാസ്ത്രീയ സർവേ നടത്താൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് നാലിന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയ്ക്ക് അനുമതി നൽകി എന്നാൽ സർവേ റിപ്പോർട്ട് വാരണാസി ജില്ലാ കോടതിയിൽ എ സമർപ്പിച്ചിരുന്നു മേഖലയിൽ മുൻപ് ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടെന്ന് ഹൈന്ദവ കക്ഷികളുടെ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജൈൻ വെളിപ്പെടുത്തിയത് അവകാശപ്പെടുന്ന ശിവലിംഗത്തെ ശാസ്ത്രീയ സർവേക്ക് വിധേയമാക്കണമെന്ന ഹൈന്ദവ കക്ഷികളുടെ ആവശ്യത്തിൽ നോട്ടീസ് അയക്കാൻ അലഹബാദ് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു മസ്ജിദ് കമ്മിറ്റിക്ക് നോട്ടീസ് അയക്കാനാണ് ജസ്റ്റിസ് രോഹിത് രഞ്ജ്വാൻ അഗർവാളിന്റെ നിർദ്ദേശം നൽകിയത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിശോധന നടത്തണമെന്നാണ് ഹർജിയിലെ ആവശ്യം ശിവലിംഗം കണ്ടെന്ന് പറയുന്ന മേഖലയിൽ ഒഴികെ ശാസ്ത്രീയ സർവേക്ക് വാരണാസി ജില്ലാ കോടതി ഉത്തരവിട്ടിരുന്നു മേഖല മുദ്രവച്ച് സംരക്ഷിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശമുള്ളതിനാൽ സർവേ നടത്തണമെന്ന ആവശ്യത്തിൽ ഇടപെടാൻ കഴിയില്ലെന്നായിരുന്നു ജില്ലാ കോടതിയുടെ നിലപാട് ഇതിനെ ചോദ്യം ചെയ്താണ് ഹർജിക്കാരി രാഖീ സിംഗ് ഹൈക്കോടതിയെ സമീപിച്ചത് മസ്ജിദിലെ പ്രാർത്ഥനയ്ക്ക് മുൻപായി വിശ്വാസികൾ അംഗശുദ്ധി വരുത്തുന്ന സ്ഥലമായ മുദുഖാനയിൽ കണ്ടെത്തിയത് ശിവലിംഗമല ജലധാരാണെന്നാണ് മസ്ജിദ് കമ്മിറ്റിയുടെ നിലപാട് അറിയിച്ചിരുന്നത് എന്നാൽ ഇതിനെതിരെ പലരും രംഗത്ത് വന്നിരുന്നു മസ്ജിദ് സമുച്ചയത്തിലെ ബേസ്മെന്റിൽ നാല് തേഗാനകളുണ്ടെന്നും അവർ വാദിക്കുകയായിരുന്നു